തിരുവനന്തപുരം ഓഫീസിലേക്ക് വന്ന ഒരു ഫോൺ കോൾ ഞങ്ങളിലേറെ കൗതുകം ഉണ്ടാക്കി. മറുവശത്ത് ഒരു കോടീശ്വരൻ്റെ ഭാര്യയായിരുന്നു. കേട്ടാൽ അവിശ്വസനീയം എന്ന് തന്നെ പറയാം. അവർക്ക് വന്ന ഒരു ഭാഗ്യം ഉൾപ്പെട്ട വാർത്ത കർമ്മ ന്യൂസിൻ്റെ വെബ്സൈറ്റിൽ വായിച്ചത് കണ്ടിട്ടായിരുന്നു അവർ വിളിച്ചത്. തീരെ പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ 5.5 കോടി രൂപ ലോട്ടറി അടിച്ച സംഭ്രമം വിളിച്ച ആൾക്കും ഇത്തരമൊരു വാർത്ത കേട്ടതിൻ്റെ നടുക്കം ഞങ്ങൾക്കും ഉണ്ടായി. എന്നാൽ 5.5 കോടി രൂപ ലോട്ടറി അടിച്ച ആഹ്ലാദം ആയിരുന്നില്ല അവർക്ക്. സന്തോഷം പെട്ടെന്ന് വിഷമത്തിലേക്ക് വഴുതിമാറി. അടിച്ച ടിക്കറ്റ് കാണാനില്ല. ഞങ്ങളിനി എന്തു ചെയ്യും? സംഭവം ഇങ്ങനെ. കർമ്മ ന്യൂസ് ഇന്നൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ദുബായിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നും വാങ്ങിയ സാധനങ്ങൾക്കൊപ്പം കിട്ടിയ ലക്കി കൂപ്പണിൽ 5.5 കോടി രൂപ നേടിയ മലയാളിയായ ജോർജ് വർഗീസ് പാറമ്പലിനെ തിരയുന്നു എന്ന വാർത്ത. ഈ വാർത്തയെക്കുറിച്ച് അറിഞ്ഞാണ് ജോർജ് വർഗീസും ഭാര്യയും കർമ്മ ന്യൂസിലേക്ക് വിളിക്കുന്നത്. കോവിഡ് ഭീതിയിലാണ് ലോകം മുഴുവൻ. കേരളത്തിലും ദുബായിലും സ്ഥിതി വ്യത്യസ്തമല്ല. എന്നാൽ ഈ കോവിഡ് കാലത്തും മലയാളിയെ കടാക്ഷിച്ചിരിക്കുകയാണ് ഭാഗ്യദേവത. ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ മലയാളിക്കാണ് $10 ലക്ഷം, ഏകദേശം 5.5 കോടി രൂപ സമ്മാനം ലഭിച്ചത്. പാറപ്പറമ്പിൽ ജോർജ് വർഗീസാണ് നറുക്കെടുപ്പിലെ ജേതാവ്. ആദ്യമായി വിദേശത്ത് പോവുകയാണ് ജോർജ് വർഗീസ്. സഹോദരൻ്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയ ഇദ്ദേഹം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നും കിട്ടിയ കൂപ്പൺ എന്തിനുള്ളതാണ് എന്ന് പോലും നോക്കിയിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഇദ്ദേഹം സൂക്ഷിച്ചു വെച്ചില്ല. ഇപ്പോൾ ടിക്കറ്റ് കയ്യിലില്ലാതെ വിഷമിക്കുകയാണ് ജോർജ് വർഗീസ്. ജോർജ് വർഗീസിന്റെ വാക്കുകളിലേക്ക്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പില്, ദുബായ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് എടുത്ത ഒരു ടിക്കറ്റിൽ താങ്കൾക്ക് ഏകദേശം ഒരു 5.5 കോടി രൂപയുടെ ഒരു സമ്മാനം കിട്ടിയതായിട്ടൊരു വാർത്ത വന്നു. അവരാളെ അറിയാതെ ആളെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് വാർത്തകൾ. അപ്പോ ഇതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പറയാമോ? പറഞ്ഞോളൂ. ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ തലവടി എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ മുംബൈയിലായിട്ട് 1990 മുംബൈയിലായതാണ്. എവിടെയാ ജോലി ചെയ്യുന്നത്? ജോലി ചെയ്യുന്ന മുംബൈയിൽ ബോർവെലിയിൽ ഡ്രാഫ്റ്റ്സ് ആയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എത്ര വർഷമായി? 25 വർഷമായിട്ട് ഒരാളുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നു. ഇങ്ങനെ അടിക്കടി വിദേശങ്ങളിൽ പോവാറുണ്ടോ? ഇല്ലില്ല, ഞാൻ ആദ്യമായിട്ടാണ് വിദേശത്ത് പോകുന്നത്. സഹോദരന്റെ മോടെ കല്യാണത്തിന് വേണ്ടി പോയതായിരുന്നു. ഞാൻ 8-ാം തീയതി ദോഹ എയർപോർട്ടിൽ നിന്ന് ലിക്കർ വാങ്ങിയിരുന്നു. അതിന്റെ കൂടെ കുറച്ച് പേപ്പറുകളും ലഭിച്ചിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു അത് ലക്കി ഡ്രോയിലേക്ക് ഉപയോഗിക്കുന്നതാണെന്നുള്ള വിവരം. അവിടെ ആരും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതിങ്ങനെ ഒരു? ഇല്ല, ആ പേപ്പർ മാത്രമേ തന്നുള്ളായിരുന്നു. അപ്പൊ അത് ഈ പേപ്പർ ഈ ബില്ലായതുകൊണ്ട് അത് മിസ്പ്ലേസ്, അത് അത്ര കെയർ ചെയ്തില്ലായിരുന്നു ഞാൻ. അതുകൊണ്ട് അത് മിസ്പ്ലേസ് ആയി. ഇപ്പൊ ഞാൻ വിളിച്ചു, ഇതിപ്പോ ഇത് കൂട്ടുകാരൻ മുഖാന്തരം ഞാൻ ഇത് അറിഞ്ഞു. അദ്ദേഹം എങ്ങനെയാണ് അറിയുന്നത്? അദ്ദേഹം അവിടുത്തെ പേപ്പറിൽ വന്നതനുസരിച്ച് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞത്. ശരിക്കും ഈ നിങ്ങൾ അവിടുന്ന് സാധനം വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കും അല്ലേ ബില്ലടിക്കുന്നത്? ആണോ? എന്റെ പാസ്പോർട്ട് അവിടെ മേടിച്ചായിരുന്നു, അതനുസരിച്ചാണ് അവരിത് മേടിച്ചത്. ഓക്കെ, അപ്പൊ അവർക്ക് അങ്ങനെയാണ് ഇതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്, ഇന്ന വ്യക്തിക്കാണ് ഈ നമ്പർ പോയിരിക്കുന്നത് എന്നല്ലേ? ഓക്കെ, ആ എന്നിട്ട് പറഞ്ഞോളൂ. അപ്പൊ അതിനുശേഷം അതെന്റെ മിസ്പ്ലേസ് ആയി. പിന്നെ ഞാൻ എന്റെ കൂട്ടുകാരൻ മുഖാന്തരം ഞാൻ ഇത് അറിഞ്ഞത് ലക്കി ഡ്രോയെ അടിച്ചെന്നും പറഞ്ഞുണ്ട്. ഇപ്പൊ അത് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കർമ്മ ന്യൂസിന് വിളിച്ചു പറഞ്ഞത്. ഇത് ദോഹ എയർപോർട്ടില് താങ്കൾ ലിക്കർ വാങ്ങിക്കാനായിട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറുമ്പോൾ അവിടെ ലക്കി ഡ്രോയുടെ കൂപ്പൺ കിട്ടിയതാണ് താങ്കളെ ഇപ്പോ മിസ്പ്ലേസ് ആയി പോയിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോ ഇനിയിപ്പോ ഇതിപ്പോ കർമ്മ ന്യൂസിൽ ഇങ്ങനെ ഒരു വിവരം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂസ് കർമ്മ ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് താങ്കൾ എങ്ങനെ അറിയാനിടയായി? അത് എന്റെ ഒരു സഹോദരൻ, എന്റെ സഹോദരന്റെ മകൻ എന്നെ ഇതുപോലെ വിളിച്ചറിയിച്ചു. അവൻ എനിക്ക് മെയിൽ അയച്ചായിരുന്നു ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ആ ന്യൂസ് മുഖാന്തരം കർമ്മ ന്യൂസിലാണ് കിട്ടിയതെന്ന് അറിഞ്ഞത്. കർമ്മ ന്യൂസ് അയച്ചിരുന്നു. അങ്ങനെയാണ് കർമ്മ ന്യൂസിനെ വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇതിന് മുമ്പ് ഇതുപോലെ ലക്കി ഡ്രോ കൂപ്പൺ ഒക്കെ എടുത്തിട്ടുണ്ടോ ജോർജ് വർഗീസ്? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം ആ പോയത്. ഓക്കെ, ഇപ്പൊ എന്താ മനസ്സിൽ തോന്നുന്നത് ഇത്രയും വലിയൊരു തുക കയ്യിൽ നിന്ന് ഇങ്ങനെ ചുണ്ടിനും കപ്പിനും ഇടയിൽ എന്ന് പറയുന്നത് പോലെ ഒരു സിറ്റുവേഷനിലല്ലേ? എന്താ ഇപ്പൊ മനസ്സിൽ തോന്നുന്ന ഒരു ഫീലിംഗ്? അതായത് എനിക്ക് മനസ്സിലൊന്നും തോന്നില്ല. കാരണം എന്താ ചോദിച്ചാൽ നമുക്ക് വിധിച്ചിട്ടുള്ളതാണ്, നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് പോകും, അതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, എന്തായാലും ഇതിപ്പോ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അല്ലെങ്കിൽ താങ്കളെ കുറിച്ചുള്ള വിവരങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. എവിടെയാണ് അതാണ് ഞാൻ കർമ്മ ന്യൂസിൽ വിളിച്ചത്. ഒന്ന് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കാന്നുള്ളത്. എവിടെയാണ് താങ്കൾ താമസിക്കുന്നത്? എവിടെയാ? മുംബൈ ബൈന്ദർ എന്ന് പറയുന്ന സ്ഥലം, താനാ ഡിസ്ട്രിക്ട്. ഓക്കെ, എത്ര നാളായിട്ട് അവിടെ പുറത്തായിരുന്നു വിദേശത്ത്?
പറഞ്ഞു ഞാൻ നാല് ദിവസമേ ആയുള്ളൂ. എന്റെ ഒരു സഹോദരന്റെ മോടെ കല്യാണത്തിന് പോയതാ. ഓക്കെ, ഇപ്പൊ ഇവിടെ സ്ഥിരം ബോംബെയിലാണ് താമസം? ആ ബോംബെ, ഞാൻ 25 വർഷമായിട്ട് ബോംബെ തന്നെ താമസം. ഓക്കെ, അവിടെ ഒരു ട്രിപ്പിന് വേണ്ടി പോയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലേ? അതെ അതെ. ജോർജ് വർഗീസ്, ഞങ്ങളിത് അവരുടെ അധികാരികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളെ കൂടുതൽ സഹായിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സാധിക്കാന്നുള്ളത് ഞങ്ങൾ നോക്കട്ടെ. ഈ ടിക്കറ്റിന്റെ നമ്പർ, അതായത് അവിടെ നിങ്ങളുടെ എല്ലാ രേഖകളും അവർ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങളാണ് എന്നുള്ള ഒരു ഐഡന്റിറ്റി പ്രൂഫോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകാമല്ലോ അല്ലേ? കൊടുക്കാൻ പറ്റും, കാരണം എന്താ വെച്ചാൽ എന്റെ കയ്യിൽ പാസ്പോർട്ടും ഉണ്ട്, എന്റെ പേരും അഡ്രസ്സും എല്ലാം അതിന്റെ അകത്തുണ്ട്. പേരും ഉണ്ട്, പറപ്പുറമ്പിൽ നിന്നുള്ള വീട്ടുപേരും ഉണ്ട്. അവരങ്ങനെ അവർ ആ ശേഖരിച്ചിരിക്കും. അവർ അവിടെ കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്തൊക്കെയായിരുന്നു അതൊന്ന് ഓർമ്മിക്കാമോ? ഇല്ല, എന്റെ പാസ്പോർട്ടാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരവിടെ കളക്ട്, മീൻസ് അവിടെ ബില്ലിലേക്ക് കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ പാസ്പോർട്ടിനകത്ത് പിന്നെ വീട്ടിൽ ഇല്ലാത്ത ഇത് വരുന്നുണ്ട്. ഞാൻ പോയ വന്ന ഡേറ്റും മേടിച്ച ഡേറ്റും എല്ലാം എന്റെ അവിടെ കാണും. 8th ഞാൻ തിരിച്ചു വരുന്നത്, റിട്ടേൺ വരുന്നത്. 3rd പോയിട്ട് 8th March റിട്ടേൺ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്നത്തെ ദിവസം ഇത് എടുത്തത്? 8th ആ 8th March. ഓക്കെ ഓക്കെ ജോർജ് വർഗീസ്, ഞങ്ങൾ നോക്കട്ടെ ഇതെന്താ നമ്മുടെ ഭാഗത്തു നിന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾ നോക്കട്ടെ. ഓക്കെ, താങ്ക് യു. ജോർജ് വർഗീസിനെ വിജയിയായി തിരഞ്ഞെടുത്തെങ്കിലും ഇദ്ദേഹവുമായി ഇന്നുവരെ ബന്ധപ്പെടാൻ ഡ്യൂട്ടി ഫ്രീ വൃത്തങ്ങൾക്ക് സാധിച്ചിട്ടില്ല. 328 സീരീസിലെ 1017 എന്ന ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ എല്ലാ വിവരങ്ങളും ഡ്യൂട്ടി ഫ്രീ അധികൃതരുടെ കയ്യിൽ ഉണ്ട്. ഇദ്ദേഹം വാങ്ങിയ സാധനങ്ങളുടെ രേഖകളും ബില്ലും ഇദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടില്ല. ഗൾഫിലുള്ള ആർക്കെങ്കിലും ഈ ഭാഗ്യവാനെ സഹായിക്കാമോ? പ്രവാസി സംഘടനകൾക്ക് സാധിക്കുമോ? എങ്കിൽ വളരെ നന്ദി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.